Hello, welcome back to my channel Kavya'S Life Events. In this video, schools in Sweden. Now, we have a job and work visa. We have a higher studies and study visa. We have a benefit from our family and our spouse and children. If you have any school, we have doubts about this. Okay, Swedish school ano, English school undo. Pinne evadte Sweden le education free aanu kettittunde. Appo namukku adinu expense illae ennu choichitte korchu doubts okke varunnunde. Appo adine kurichu ivade Sweden de school ne kurichittana nammade idathe video. Oru cheriya oru idea namukku endale video kode kittu. Pinne namukku video ku ponaine munne nammade channel aadiyayittana kaanengil channel subscribe cheya. Video kande video ishtapettengil like cheya. Mattorum kudi useful aavan vendi video share cheya. Let's go to video. Sweden school ने कुछ पारे बो preschool ने start या इवडे preschool ने एक age नु बारे ना द ओरु वाइस तोटे अंच वाइस वाले लोग कुटिकल के हमको preschool ए बिडा यो ओरु वाइस लोग को preschool ए बिडा ना एक दुमन हमको एक आयो इतर कुंज कुटिकल के school ए बिडो ने doubt दोनों एनी क्यों दोनी है ना ഇവിടെ പക്ഷേ എല്ലാവരും ഒരു വയസ്സ് കഴിയുമ്പോൾ പ്രീ സ്കൂളിൽ വിടുന്നുണ്ട് അഞ്ച് വയസ്സ് വരെ ഈ പ്രീ സ്കൂളിലെ ഫീസ് ഉണ്ട് ആ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാരന്റ്സിന്റെ ഇൻകം ബേസ് ചെയ്തിട്ടാണ് പ്രീ സ്കൂളിന്റെ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ടൈമിംഗ് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്താൽ മതി ഇപ്പോൾ ഫുൾ ടൈം ഇരിക്കാം ഹാഫ് ടൈം ഇരിക്കാം അല്ലെങ്കിൽ ത്രീ അവേഴ്സ് ഇരിക്കാം അത് നമ്മുടെ ഇഷ്ടം പിന്നെ ഈ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂളിൽ വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ എൻ്റെ മോൾക്ക് ഒരു വയസ്സായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിങ്ങൾ സ്കൂളിൽ വിട് ഒരു വയസ്സുള്ള കുട്ടീനെ ഇവിടെ പ്രീ സ്കൂളിൽ വിടുള്ളൂ എന്ന് പക്ഷേ നമുക്ക് തോന്നും ഇത്ര കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ വിടുമെന്ന് പക്ഷെ ഞാൻ വിട്ടിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടര വയസ്സുള്ളപ്പോഴാണ് നമ്മൾ പ്രീ സ്കൂളിൽ വിട്ടത് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ നേരത്തെ വിടായിരുന്നു എന്ന് അത്രയ്ക്കും എന്താ പറയുന്നത് നമ്മൾ നോക്കണേൽ നന്നായി അവിടുത്തെ ടീച്ചേഴ്സ് പിള്ളേരെ നോക്കുന്നതാണ് ഇവിടെ ഈ വീട്ടിലിരിക്കണ ഈ അമ്മേനെ കണ്ട് കൊച്ചിന് ബോറടിക്കും സെയിം ടോയ്സ് സെയിം ടൈപ്പ് ഫുഡ് അവിടെ ആകുമ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഫുഡ് കുറേ ടോയ്സ് കുറേ ഫ്രണ്ട്സ് പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ ആയിട്ട് പിള്ളേർ ഭയങ്കര അടിപൊളിയായിരിക്കും പ്രീ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കും തോന്നിയത് അയ്യോ നേരത്തെ വിടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഇവിടെ സ്വീഡനിലേക്ക് വരുന്നവർക്ക് ഇപ്പോഴും ഡൗട്ട് തോന്നും ഒരു വയസ്സുള്ള കുട്ടികളെ നമ്മളങ്ങനെ വിടാറില്ലല്ലോ പ്രീ സ്കൂളിൽ വിടണമെന്ന് അപ്പോൾ ഒരു ഡൗട്ടും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് പ്രീ സ്കൂളിൽ വിട്ടോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും അവർ എൻജോയ് ചെയ്യും കൂടു നമുക്ക് എൻജോയ് ചെയ്യാം കുറച്ച് നേരം സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാമല്ലോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ സ്കൂളാണെന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പ്രീ സ്കൂളിൽ പോവും ഈ ഒരു വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെ പ്രീ സ്കൂൾ തന്നെ നെക്സ്റ്റ് ആണ് പ്രൈമറി സ്കൂൾ കുട്ടിക്ക് ആറ് വയസ്സാകുമ്പോൾ ഇവിടെ പ്രൈമറി സ്കൂളിൽ ചേർത്തു ഇത് കമ്പൽസറി സ്കൂളാണ് സ്വീഡനിൽ താമസിക്കുന്ന ഏത് കുട്ടിയും ആറു വയസ്സിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഇത് നമ്മൾ ഈ ആറു വയസ്സിൽ ചേർക്കുന്നത് ഫസ്റ്റ് ഗ്രേഡിലാണ് ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് നയൻത്ത് ഗ്രേഡ് വരെയാണ് ഈ പ്രൈമറി സ്കൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് നയൻത്ത് ഗ്രേഡ് വരെയാണ് ആറു വയസ്സിലാണ് പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ കെ ജി യു കെ ജി അങ്ങനൊരു സമ്പ്രദായം ഇവിടെ ഇല്ല അതിനാണ് ഈ പ്രീ സ്കൂൾ അവിടെ ഇങ്ങനെ പഠിപ്പിക്കുക എന്നൊരു രീതി ഇല്ല പക്ഷെ നമ്മൾ ആക്ടിവിറ്റീസിലൂടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ ഒരു പഠിക്കുക ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കുക എന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആറ് വയസ്സിലാണ് ഈ പ്രൈമറി സ്കൂൾ അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി സ്കൂൾ ഇത് കമ്പൽസറി അല്ല നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഈ നയൻത്ത് ഗ്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളിലേക്ക് എന്തായാലും പോവും പ്രൈമറി സ്കൂളിൽ ഇവിടെ കമ്പൽസറി ആണ് പക്ഷേ സെക്കൻഡറി സ്കൂൾ കമ്പൽസറി അല്ല അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റീസ് പിന്നെ റിസർച്ച് അങ്ങനെ കയറി കയറി പോവും പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇവിടെ സ്വീഡനിൽ ഫുള്ള് സ്വീഡിഷ് സ്കൂൾസ് ആണോ അതോ ഇംഗ്ലീഷ് സ്കൂൾസ് ഇൻ്റർനാഷണൽ സ്കൂൾസ് ഒക്കെ ഉണ്ടോയെന്ന് അപ്പോൾ ഇവിടുത്തെ സ്കൂളിനെ നമ്മൾക്കൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ പബ്ലിക് സ്കൂൾസ് പ്രൈവറ്റ് സ്കൂൾസ് ഇൻ്റർനാഷണൽ സ്കൂൾസ് എന്ന് പറയാം ഈ പബ്ലിക് സ്കൂൾസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുനിസിപ്പൽ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂൾസാണ് പബ്ലിക് സ്കൂൾസ് ഇവിടുത്തെ സിലബസ് സ്വീഡിഷ് നാഷണൽ സിലബസ് ആയിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്കൂൾസില്ലേ അതുപോലത്തെ സ്കൂൾ തന്നെയാണ് ഇവിടുത്തെ ഇവിടെ നമ്മൾക്ക് ഫീ ഇല്ല തികച്ചും ഫ്രീ ആണ് നമ്മുടെ നാട്ടിലെ ആ ഗവൺമെൻറ്റിൽ കീഴിൽ വരുന്ന സ്കൂൾസിനൊന്നും ഫീ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഈ പബ്ലിക് സ്കൂൾസും
നെക്സ്റ്റ് വരുന്നതാണ് പ്രൈവറ്റ് സ്കൂൾസ്. അതിപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന സ്കൂൾസാണ് ഈ പ്രൈവറ്റ് സ്കൂൾസ്. അവിടെ അവർക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാം ഏത് സിലബസ് പഠിപ്പിക്കണമെന്ന്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസും സെലക്ട് ചെയ്യുന്നത് സ്വീഡിഷ് നാഷണൽ സിലബസ് പഠിപ്പിക്കാനാണ്. അവിടെ ചെറിയൊരു ഫീസ് ഉണ്ട്. എന്നാൽ എല്ലാ പ്രൈവറ്റ് സ്കൂളിലും ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് നമ്മൾ ഏത് സ്കൂളാണ് സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും അതിലെ ഫീസ്. ഒരു ചെറിയ ഫീസ് തന്നെയേ ഉള്ളൂ. ഈ പ്രൈവറ്റ് സ്കൂളായാലും പബ്ലിക് സ്കൂളായാലും അവിടുത്തെ സ്വീഡിഷ് ഭാഷയിൽ തന്നെയാണ് അവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ഒരു കൂടുതൽ പഠിക്കുന്നതും സ്വീഡിഷ് ഭാഷയിൽ തന്നെയാണ്. ഇപ്പോൾ സ്വീഡനിൽ കുറേ നാളത്തേക്ക് ഇപ്പോൾ ലോങ് ടൈം താമസിക്കാൻ വരുന്ന എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് ഈ സ്കൂൾസ് തന്നെയാണ്, ഈ പബ്ലിക് സ്കൂൾ തന്നെയാണ്. കാരണം ഇവിടെ സ്വീഡിഷ് ലാംഗ്വേജിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. എല്ലാ കാര്യങ്ങളും സ്വീഡിഷിലാണ്. ഇനി അവർക്കൊരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കണമെങ്കിലും സ്വീഡിഷ് ലാംഗ്വേജ് മസ്റ്റാണ്. അപ്പോൾ ലോങ് ടൈം ആണ് ഇവിടെ താമസിക്കാൻ വരുന്നെങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യുന്നത് ഈ പബ്ലിക് സ്കൂൾസ് തന്നെയാണ്. നെക്സ്റ്റ് വേണ്ടതാണ് ഇൻ്റർനാഷണൽ സ്കൂൾസ്. ഇൻ്റർനാഷണൽ സ്കൂൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസാണ്. അവിടുത്തെ ഒരു ഒരു ക്ലാസ്സൊക്കെ ഇംഗ്ലീഷിലാണ്. ഇൻ്റർനാഷണൽ സ്കൂളിന് ഇപ്പോൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവർ കുറച്ച് ക്ലോസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് സ്വീഡനിലേക്ക് ഒരു രണ്ട് വർഷത്തെ ഓൺസൈഡിന് വരിക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡിന് വേണ്ടി സ്വീഡനിലേക്ക് വിത്ത് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ആ സമയത്തും കുട്ടികൾക്ക് പഠിക്കണമല്ലോ. അങ്ങനത്തെ കുട്ടികൾക്കാണ് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക. ഒരു ഒരു നിശ്ചിത സമയത്തിന്, ആ സമയത്താണ് അവർ സ്വീഡനിൽ ഉണ്ടാവുള്ളൂ, തിരിച്ച് അവർ അവരുടെ നാട്ടിൽ പോവും. അങ്ങനത്തെ ഒരു ഒരു ടെമ്പററി പീരീഡിന് സ്വീഡനിലേക്ക് വരണ ഫാമിലീസിലുള്ള കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അതല്ല, പിന്നെ പറയണത്, ഓൾറെഡി കുട്ടി ഇപ്പോൾ ഇപ്പോൾ സിക്സ്ത്ത് സെവൻത്ത് അല്ലെങ്കിൽ ഫോർത്ത് തേർഡ് ഒക്കെ സ്റ്റാൻഡേർഡ് ഓൾറെഡി അവിടെ പഠിക്കും, നാട്ടിൽ പഠിച്ച കുട്ടികളായിരിക്കും. പെട്ടെന്ന് ഇങ്ങോട്ട് സ്വീഡനിലേക്ക് വരുമ്പോൾ അവരെ സ്വീഡിഷ് സ്കൂളിന് ചേർത്ത് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി അവരെ എഡ്യൂക്കേഷൻ അവർ അവരുടെ സ്വന്തം നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ സ്വീഡൻ്റെ ലോക്കൽ എംപ്ലോയീസ്, ഇപ്പോൾ ഇവിടെ സ്വീഡൻ്റെ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യണവർ, ഇവിടെ ലോങ് ടൈമായി നിൽക്കണവർ, അവരുടെ മക്കൾക്കൊന്നും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെ പുറത്തുനിന്ന് ടെമ്പററി ആയിട്ട് വരുന്നവരുടെ മക്കൾക്കാണ് അങ്ങനത്തെ അഡ്മിഷൻ കിട്ടുക. പിന്നെ ചില സ്കൂളുകളുണ്ട് ഇങ്ങനെ ഇൻ്റർനാഷണൽ സ്കൂളാണ് ഇങ്ങനത്തെ ഇവിടെ ഉള്ള ലോങ് ടൈം നിൽക്കുന്നവർക്കും അഡ്മിഷൻ കിട്ടുന്ന സ്കൂൾ. അതിന് നിന്നാൽ പോലും തീരാത്ത വലിയ ക്യൂ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം, കിട്ടുമെന്ന്, കിട്ടോ കിട്ടില്ലേ എന്ന് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. പിന്നെ ഈ ഇൻ്റർനാഷണൽ സ്കൂൾസിൽ തന്നെ അവരെന്നൊരു ചില സ്കൂളിൻ്റെ തന്നെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് സ്കൂളുകളുണ്ട് ഇവിടെ, ബൈലിംഗൽ സ്കൂൾസ്. ആ സ്കൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പകുതി ഇംഗ്ലീഷും പകുതി സ്വീഡിഷും ആയിരിക്കും. ഇങ്ങനത്തെ സ്കൂളൊക്കെ നമ്മൾ ഏത് പ്ലേസിലാണോ താമസിക്കുന്നത് ആ പ്ലേസിലുള്ള കമ്മ്യൂണിറ്റിയുടെ സൈറ്റിൽ ചെന്നാണ് നമ്മൾ ഈ സ്കൂളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ബൈലിംഗൽ സ്കൂൾസ് പറഞ്ഞ പോലെ പകുതി സ്വീഡിഷ് പകുതി ഇംഗ്ലീഷ്. ഈ മാത്സ്, സയൻസ് അതൊക്കെ അവർ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുക, ബാക്കി സബ്ജക്ട്സൊക്കെ സ്വീഡിഷ് ലാംഗ്വേജിലായിരിക്കും പഠിപ്പിക്കുക. അതിനും നമ്മൾ ക്യൂ നിൽക്കണം, മുന്നേ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ലക്ക് പോലെ തന്നെ ഇരിക്കും അതും കിട്ടണം. ഇവിടെ സ്വീഡനിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആണ്, പബ്ലിക് സ്കൂളുകളിൽ ഫ്രീ തന്നെയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്കൂൾസൊക്കെ നമ്മൾക്കും ഫ്രീ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ സ്വീഡനിലും അങ്ങനെ തന്നെ ഫ്രീ ആണ്. ഇങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂൾസൊക്കെയാണ് നമ്മൾക്ക് ചേരാൻ താല്പര്യം. ഇപ്പോൾ ഇങ്ങനെ ടെമ്പററിക്കൊക്കെ വരുന്ന ഫാമിലീസിന് മാത്രമാണ് അങ്ങനെ കിട്ടണത്. അപ്പോൾ അതിൽ ഫീസുണ്ട്. സ്വീഡൻ്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ നാട്ടിൽ തന്നെ കുറച്ച് പഠിച്ച് പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അമ്മമാരൊക്കെ പറയണതാണ് നാട്ടിലവർക്ക് ഓവർലോഡാണ് പഠിക്കാൻ, ഇവിടെ അത്രക്കില്ല, ഇവിടെ കുറച്ചേ പഠിക്കാനുള്ളൂ എന്ന്. ഇപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സ്വീഡൻ. അപ്പോൾ ഇവിടെ പഠിക്കുന്നവർക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ എന്നാണ് ഇവിടെ പഠിക്കുന്നവർ പറയണത്. എൻ്റെ മോള് ആ സ്കൂളിൽ പോകാത്ത കാരണം പേഴ്സണലായിട്ട് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, അവൾ പ്രീ സ്കൂളായിട്ടുള്ളൂ. നെക്സ്റ്റ് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യമാണ്, ഒരു ഈക്വാലിറ്റി അവർ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. നീ ആൺകുട്ടിയാണ്, നീ പെൺകുട്ടിയാണ് എന്നൊന്നുമില്ല, നമ്മളെല്ലാവരും ചെയ്യും, നിനക്ക് പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ആൺകുട്ടിക്കും ചെയ്യാം, അങ്ങനെ. അതുപോലെ തന്നെയാണ് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം. ഈ ഒരു പ്രീ സ്കൂൾ തന്നെ, എൻ്റെ മോള് പോണ പ്രീ സ്കൂളിൽ തന്നെ എങ്ങനെ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാമെന്ന് അവർക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ കൃത്യമായി വേസ്റ്റ് എടുത്ത വേസ്റ്റ് ബിന്നിൽ ഇടുക, അത് ഇങ്ങനെ തരം തിരിച്ചിടാനൊക്കെ പ്രീ സ്കൂൾ മുതലേ ഇവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കൂൾസ് ഇൻ സ്വീഡൻ എന്നെക്കുറിച്ച് ഒരു ഒരു ഓവറോൾ ഒരു ഐഡിയ, ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനാണ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഓവറോൾ ഒരു ഐഡിയ തരിക എന്നാണ് നമ്മുടെ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.